हेलो फ्रेंड्स एंड वेलकम बैक टू माय चैनल बायोमेट इन नम्म डिस्कस बीएससी जूलॉजी फाइलम एनिलिडे टॉपिक लास्ट टॉपिक हेरिडिनरी है सो हेरिडिनरी ऐटो इंपॉर्टेंट आईटुल्ल पोर्शन है अदोंडे नमुक टेस्ट बुक वेच्च पढ़िक्कां अतिनकत्त नमुक्क वेंडन्न परयानायिट्ट प्रत्येकिच्च ओरु पॉइंट्स तन्ने इल्ल सो टेस्ट बुक पढ़िक्केंडतान नल्लतान मात्रमल्ल टेस्ट बुक नल्ल चुरुक्कि तन्नेयाण कोडुत्तेक्कुन्नत अप्पो रण्ड क्वस्चन्स आण हेरिडिनरी चोदिक्कान साध्यतयुळ्ळत ओन्नेन्न परयुन्नत हेरिडिनरी मोर्फोळजियुम रण्डेन्न परयुन्नत अतिन्टे पारसैटिक अडाप्टेशनुम सो इत रूम वाले इंपॉर्टेंट है नमुक फस्ट मोर्फोजी अच्छी इंट्रोडक्शन जस्ट नोक सो हेरिडिनरी इज अ कॉमन इंडियन कैटिलेज एंड इट इज फाउंड इन फ्रेश वाटर टांग्स पॉन्ड्स एंड लेक स्वैम्स एंड स्ट्रीम्स इट इज एक्टोपैरासाइटिक एंड सग्यूनिवोरस फॉर ब्लड फीडिंग लीचेस शो इंपॉर्टेंट अडाप्टेशन फॉर द ब्लड फीडिंग मोड ऑफ लाइफ सो हेरिडिनरी पर इंडियन कॉमन इंडियन कैटल लीच सो लीच लीचावे यथार्थ पर नेम देंवर एक्टोपैरासाइटिक सग्यूनिवोरस सग्यूनिवोरस ब्लड फीड ऑर्गानिसम्स सग्यूनिवोरस लाइक मॉस्किटोस सग्यूनिवोरस अब लीच सग्यूनिवोरस अब हाबिटल फीड ब्लडि मात्र And the body is elongated and appears cylindrical in contracted state and dorsoventrally flattened in extended condition. ഇനി അവരുടെ ബോഡി പറയാം നമുക്കറിയാം കൊളയട്ട എന്നാണ് ലീച്ചിനെ പറയുന്നല്ലേ. അപ്പോൾ നമ്മൾ കോമൺലി കാണുന്ന കൊളയട്ട എന്നൊക്കെ പറയുന്നതാണ് ലീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവരുടെ ബോഡി നമുക്കറിയാലോ എലോങ്ങേറ്റഡ് ആണ് സിലിണ്ട്രിക്കൽ ആണ് പിന്നെ കോൺട്രാക്റ്റിൽ ഉണ്ട് കാരണം ബ്ലഡ് ഫീഡ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ വലുതാവും അല്ലെങ്കിൽ അത് നല്ല ചെറിയൊരു കുഞ്ഞി അട്ട പോലെ ഇരിക്കുന്നതാണ് ഏതോ ഈ ഹെറിഡിനേറി അല്ലെങ്കിൽ ഇന്ത്യൻ കാറ്റിൽ ലീച്ച് എന്ന് പറയുന്നത്. ഇനി ഇത് കാറ്റിൽസിലും ഒക്കെ കാണുന്നതാണ്. ഇനി അവർ ലീച്ചിലെ ഒരു 35-40 സെൻറ്റിമീറ്ററിലൊക്കെയാണ് അവർ കാണുന്നത്. ഇനിയുള്ളത് അവരുടെ സെഗ്മെൻസിനെ കുറിച്ചാണ്. ദ ബോഡി ഹാസ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് സെഗ്മെൻസ് 33 സെഗ്മെൻസ് ആണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ 33 സെഗ്മെൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്ന കുറച്ച് ട്രൂ സെഗ്മെൻസ് ഉണ്ട്. അതാണ് 4 or 5 സൂപ്പർഫിഷ്യൽ ആനുവല എന്ന് പറയുന്നത്. ആൻഡ് ദ ബോഡി ഇസ് ഡിവിസിബിൾ ഇൻ ടു 3 റീജിയൻസ് ദ ഹെഡ് ട്രങ്ക് ആൻഡ് പോസ്റ്റീരിയർ സക്കർ റീജിയൻ. ഹെഡ് ട്രങ്ക് പോസ്റ്റീരിയർ സക്കർ റീജിയനാണ് അവരുടെ ബോഡി ക്യാരക്ടറൈസ് ചെയ്തേക്കുന്നത്. അതിൽ മൂന്ന് പാർട്സാണ് ബോഡി നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്ന ഹെഡ്, രണ്ടെന്ന് പറയുന്ന ട്രങ്ക്, മൂന്ന് പോസ്റ്റീരിയർ സക്കർ. ഫസ്റ്റ് വൺ ഈസ് എ ഹെഡ്. ഹെഡിൽ 5 സെഗ്മെൻറ്റ്സാണ് ഉള്ളത്. അതിൽ ഹെഡിലെ 5 സെഗ്മെൻറ്റ്സ്, ടോട്ടൽ 3 സെഗ്മെൻറ്റ്. ഹെഡിൽ 5 സെഗ്മെൻറ്റ്, ട്രങ്കിൽ 21 സെഗ്മെൻറ്റ്, പോസ്റ്റീരിയർ സക്കറിൽ 7 സെഗ്മെൻറ്റ്സ്. ഫസ്റ്റ് ഹെഡിൽ 5 സെഗ്മെൻറ്റ്സാണ് ഉള്ളത്. ഹെഡിലുള്ള പാർട്സാണ് ഒന്ന് ആൻറ്റീരിയർ സക്കർ, രണ്ട് 5 പെയേഴ്സ് ഓഫ് ഓസെല്ലി, മൂന്ന് മൗത്ത്. സോ ആൻറ്റീരിയർ സക്കറിൽ ഒരു മൗത്ത് വേണം അല്ലേ. ദെൻ ആൻറ്റീരിയർ സക്കറിൽ വെൻട്രൽ സൈഡിലായിട്ട് ഒരു 5 പെയേഴ്സ് ഓഫ് ഓസെല്ലി പ്രസൻ്റ് ആണ്. സോ 5 സെഗ്മെൻറ്റ്സ് ആണ് ഹെഡിനുള്ളത്. ആ ഹെഡിൽ ആൻറ്റീരിയർ സക്കർ ഉണ്ട്, ആൻഡ് ദെൻ 5 പെയേഴ്സ് ഓഫ് ഓസെല്ലി ഉണ്ട്, പിന്നെ ഒരു മൗത്ത് ഉണ്ട്. ആൻറ്റീരിയർ സക്കറിൻ്റെ സെൻറ്ററായിട്ട് മൗത്ത് ഉണ്ട്. അടുത്ത ട്രങ്കിലാണെങ്കിൽ 21 സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ആ ഹെഡ് ഫോളോ ചെയ്ത് ട്രങ്ക്, 21 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അത് ഡിവിസിബിൾ ഇൻറ്റു പ്രീ ക്ലൈറ്റലാർ, ക്ലൈറ്റലാർ ആൻഡ് പോസ്റ്റ് ക്ലൈറ്റലാർ റീജിയൻ, പ്രീ ക്ലൈറ്റലാർ, ക്ലൈറ്റലാർ ആൻഡ് പോസ്റ്റ് ക്ലൈറ്റലാർ റീജിയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് ക്ലൈറ്റലാർ റീജിയന് മുമ്പുള്ള റീജിയൻ, ക്ലൈറ്റലാർ റീജിയന് ശേഷമുള്ള റീജിയൻ, അതാണ് പ്രീ ക്ലൈറ്റലാർ, ക്ലൈറ്റലാർ, പോസ്റ്റ് ക്ലൈറ്റലാർ. ഇനി അത് മാത്രമല്ല, ട്രങ്കിൽ, അതായത് മെയിൻ ബോഡി പാർട്ടാണ് ട്രങ്ക് എന്ന് പറയുന്നത്. അവിടെ നെഫ്രിഡിയോ പോഴ്സും പിന്നെ ഗോണോ പോഴ്സൊക്കെ പ്രസൻ്റ് ആണ്. അൺപെയർഡ് ആയിട്ടുള്ള ഗോണോ പോഴ്സും പെയ്ഡ് ആയിട്ടുള്ള നെഫ്രിഡിയോ പോഴ്സാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി പോസ്റ്റീരിയർ സക്കറിലാണെങ്കിൽ 7 സെഗ്മെൻസ് ആണ് ഉള്ളത്. അതിൽ 7 സെഗ്മെൻസിൽ പോസ്റ്റീരിയർ സക്കറിൽ ഒരു പോസ്റ്റീരിയർ സക്കറുണ്ട്, പോസ്റ്റീരിയർ സക്കറുണ്ട്, പിന്നെ എന്താണ് അവിടെ എനസ് ആണുള്ളത്. സോ പോസ്റ്റീരിയർ സക്കറുണ്ട്, എനസ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ അവിടെ ബോഡി കറക്റ്റായിട്ടുള്ളത്. പിന്നെ അവിടെ ബോഡി ബോളിനെ കുറിച്ചാണ്. ബോഡി ബോൾ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വോളിബോൾ മസ്കുലർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മസിൽസ് കൊണ്ടാണ് അവിടെ ബോഡി വാൾ ഉള്ളത്. സർക്കുലർ, ലോങ് ട്യൂണൽ, ഒബ്ലിക് മസിൽസ് ഒക്കെ പ്രസൻ്റ് ആണ്. പിന്നെ അവരുടെ എപ്പിഡർമിസ് കവർ ചെയ്തിരിക്കുന്നത് തിൻ ക്യൂട്ടിക്കളുണ്ടാണ്. അത് മാത്രമല്ല കണക്റ്റീവായിട്ട് അവിടെ സീലം പ്രസൻ്റ് ാണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ സീലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അൺയൂഷ്വൽ ആയിട്ടുള്ള സീലമാണ് അവർക്കുള്ളത്. ആൻഡ് ദ സീലം ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ബിറ്റ്വീൻ ദ എലിമെൻ്ററി കെലൻ ആൻഡ് ബോഡി വാൾ. പിന്നെ അവരുടെ റെഡ്യൂസ്ഡ്, ഒരു ഡെവലപ്മെൻറ്റ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സീലമാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീലോമി ക്യാവിറ്റി റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്, റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഏത് സ്ഥലങ്ങളിലാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്? ഫോർ ലോങ് ട്യൂണൽ ചാനൽസിലാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ സീലോമിക് ഫ്ലൂയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീലോമിക് ഫ്ലൂയിഡ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ളതും റെഡ്യൂസ്ഡ് ഡെവലപ്മെൻറ്റ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ളതും സീലമാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അവരിലുള്ള സീലോമിക് ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഹീമോഗ്ലോബിൻ ആണ്. സോ ബ്ലഡ് ഫീഡിംഗ് ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ അവിടെ സീലോമിക് ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് എന്താണ് ഹീമോഗ്ലോബിൻ ആണ്. ആൻഡ് ട്രൂ ബ്ലഡ് വെസൽസ് എല്ലാം ആബ്സെൻ്റ് ആണ്.
പിന്നെ ഗ്യാഷസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നത് ബോഡി സർഫസിലൂടെയാണ്. ഇനി അവർ പറയുന്നത് അവരുടെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഹാബിറ്റേറ്റ് ആണ്. അവർ ക്രോള് ചെയ്യുകയും സ്വിം ചെയ്യുകയൊക്കെ ചെയ്യും. സ്വിമ്മിങ് ചെയ്യുവാണെങ്കിൽ അവർക്ക് അവരുടെ ബോഡി മസ്കുലേച്ചറിൻ്റെ കോൺട്രാക്ഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആ ഒരു അൻഡുലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടാണ് അവർ ആ സ്വിമ്മിങ് പ്രോബബിൾ ആവുന്നത്. ഇനി ക്രോളിംഗ് ആണെങ്കിൽ ജസ്റ്റ് ലൂപ്പിംഗ് ആണ്. ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ നുഴഞ്ഞേറ്റം എന്ന് പറയാം. ലൈക്ക് ഇപ്പോൾ കാലിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കാറ്റൽസിലേക്ക് ബോട്ടിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് നുഴഞ്ഞു കയറി പോകുന്നത് പറയത്തില്ലേ. ലൂപ്പിംഗ് നമ്മുടെ പുഴുവൊക്കെ പോകുന്നൊരു രീതിയാണ് ഇത് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അത് ക്രോളിയാണെങ്കിൽ അങ്ങനെയാണ്. ഇനി സ്വിമ്മിംഗ് ആണെങ്കിൽ അവരുടെ ബോഡി മസ്കുലേച്ചറിൻ്റെ ഒരു അൺഡുലേറ്റിംഗ് ആയിട്ടുള്ള മൂവ്മെൻ്റ് കൊണ്ടാണ് സ്വിം ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇനി വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്നെ എഴുതാനുള്ളതേ ഉള്ളൂ. നമ്മളുടെ ബോഡിയിൽ കയറുമ്പോൾ, നമ്മളുടെ ബോഡിയിൽ കയറുന്ന സമയത്ത് അത് ഉള്ള ഒരു എന്താ ഒരു ഹാബിറ്റ് എങ്ങനെയായിരിക്കും, അത് എന്തുകൊണ്ടാണ് കാരണങ്ങൾ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഹിർഡിനേറി എന്ന് പറയുന്നത് ബ്ലഡ് സക്കേഴ്സ് ആണ്. വെർട്ടിബ്രേറ്റ് ഹോസ്റ്റിൽ വെറൈറ്റീസ് ഓഫ് വെർട്ടിബ്രേറ്റ് ഹോസ്റ്റിൽ ഫീഡ് ചെയ്യുന്ന ഒരു ബ്ലഡ് സക്കർ ആയിട്ടുള്ള ഒരു സഗിനിവോറസ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഹിർഡിനേറിയ. ഇറ്റ് ഷോസ് സെവറൽ അഡാപ്റ്റേഷൻസ് ഫോർ ദ സഗിനിവോറസ് ഹാബിറ്റേറ്റ്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ഇൻജസ്റ്റിംഗ് ബ്ലഡ് ഇക്വലൻ ടു 5 times ഇറ്റ്സ് ഓൺ ബോഡി വെയ്റ്റ് അറ്റ് എ സിംഗിൾ മീൽ, അനദർ മീൽ ബീങ് അൺനെസസറി ഫോർ സെവറൽ മന്ത്സ്. അവരുടെ ബോഡീനെ കാട്ടി 5 ഇരട്ടി ബ്ലഡിനെ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരൊറ്റ മീലിൽ തന്നെ ഒറ്റ പ്രാവശ്യം സക്ക് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ബോഡീനെ കാട്ടി 5 ഇരട്ടി ബ്ലഡ് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇനി ഒന്നും കൂടെ ഫീഡ് ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ എത്രയോ മന്ത്സ് വരേക്കും അവർക്ക് ഫീഡ് ചെയ്യാതിരിക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ഫീഡിങ് മാത്രം മതി. പിന്നെ വരുന്നത് ഡ്യൂറിങ് ഫീഡിംഗ് ഇറ്റ് അറ്റാച്ച് ടു ദ ഹോസ്റ്റ് ബൈ ദ ആൻറ്റീരിയർ സക്കർ ആൻഡ് കട്സ് ഇൻ ടു ദ സ്കിൻ ഓഫ് ദ ഹോസ്റ്റ് യൂസിംഗ് 3 solar കൈറ്റിനിയസ് ജോസ്, 1 dorsal and 2 ventrolateral. സോ അവർ ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ അവരുടെ ബോഡിയിൽ 3 കൈറ്റിനിയസ് ആയിട്ടുള്ള ജോസ് ഉണ്ട്. സോ പോലുള്ള ജോസ് ഉണ്ട്. അപ്പം ഈ കൈറ്റിനിയസ് ആയിട്ടുള്ള ജോസ് ഉണ്ട് അവിടെ ബൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അല്ല, ബൈറ്റ് ചെയ്ത് അവരുടെ ഹോസ്റ്റിൻ്റെ സ്കിന്നിനെ കട്ട് ചെയ്യുന്നത് അപ്പം ഒരു ഡോസിലും 2 ventrolateral ആയിട്ടുള്ള ജോസ് കൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന, ഹോസ്റ്റിനെ സ്കിന്നിൽ കട്ട് ചെയ്തിട്ട് ആൻറ്റീരിയർ സക്കറിനെ അതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റീരിയർ സക്കർ അതിനായി കട്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ സക്കറിൽ എന്തുണ്ട്, മൗത്തുണ്ട്. അപ്പോൾ മൗത്തും ആൻറ്റീരിയർ സക്കറും കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്തു. ദ മാസസ് ഓഫ് യൂണിസെല്ലുലാർ സലൈവറി ഗ്ലാൻസ് ഓപ്പൺസ് ബിറ്റ്വീൻ ദ ജോസ് ആൻഡ് ദി സെക്രീറ്റ്സ് സബ്സ്റ്റൻസ് കാൾഡ് ഹിർഡിൻ, വിച്ച് പ്രിവെൻറ്റ്സ് എ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. സോ ഹിർഡിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 mark ക്വസ്റ്റ്യൻ ആണ്. ഹിർഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ആര് സെക്രീറ്റ് ചെയ്യുന്നത്, ഹിർഡിനേറിയ അല്ലെങ്കിൽ ഇന്ത്യൻ കാറ്റലേസിൻ്റെ സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഹിർഡിൻ എന്ന് പറയുന്നത്. ഇത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിർഡിൻ അവർ സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അതിനെ ആ ബ്ലഡിൽ നിന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. സോ സലൈവറി ഗ്ലാൻസ് ഓപ്പൺ ചെയ്തിട്ട് ആ നമ്മുടെ ബോഡിയിലേക്ക്, ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് ഈ ഒരു ഹിർഡിൻ പാസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സലൈവ സബ്സ്റ്റൻസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ അൺനോൺ സബ്സ്റ്റൻസ് ഇൻ ദ സലൈവ ഹാസ് ആൻ അനസ്തെറ്റിക് എഫക്റ്റ് വിച്ച് ഹെൽപ്സ് ടു കീപ് ദ ഹോസ്റ്റ് അൺഅവെയർ ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് പാരസൈറ്റ് ആൻഡ് ഇറ്റ്സ് ബ്ലഡ് ഫീഡിങ്. സോ നമുക്ക് കടിക്കുന്ന സമയത്ത്, അത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കാണുമെന്ന് പറയുന്നത് ഒരു അനസ്തെറ്റിക് ആയിട്ടുള്ള എഫക്റ്റ്, അത് നമുക്കൊരു ബോധം ഇല്ലാത്തൊരു അവസ്ഥ, ആ ഒരു കടിക്കുന്ന പെയിൻ നമുക്ക് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അവസ്ഥ ആക്കുന്നത് ഈ അവരുടെ തന്നെ സലൈവ സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു അനസ്തിക് പ്രൊഡക്റ്റ് കൊണ്ടാണ്. സോ നമുക്ക് അറിയത്തില്ല, അവർ അവസാനം കുടിച്ച് വീർത്തൊരു വെയിറ്റ് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിന് ശേഷമായിരിക്കും നമുക്ക് ഇച്ചിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദീസ് സെക്രീഷൻസ് എൻഷുവേഴ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദ പഞ്ചോർ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 5 ഇരട്ടിയോളം അവർക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം മാത്രമേ ഫീഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അവർക്ക് ഉണ്ടാക്കുന്നത് ഒന്ന് ഈ സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹിർഡിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസും, പിന്നെ 2 എന്ന് പറയുന്ന ഒരു അനസ്തെറ്റിക് എഫക്റ്റുള്ള ആ ഒരു പ്രൊഡക്റ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ആ ഒരു ബ്ലഡ് അവർക്ക് ഒരുപാട് നേരം ഫീഡ് ചെയ്യാൻ, ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അവർ ഒരുപാട് നേരം ഫീഡ് ചെയ്തിരിക്കാൻ സഹായിക്കുന്ന 2 കാര്യങ്ങൾ. And thus a leech can feed for many hours during which the host remains entirely unaware of this presence. And the muscular pumping pharynx also helps in sucking the blood. അപ്പോൾ ഈ ബ്ലഡിനെ സക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ സക്കറുണ്ട്, മൗത്ത് അവരുടെ അവിടെ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുമ്പോൾ ആ മൗത്തിൻ്റെ അതിൻ്റെ ബോഡിയിലുള്ള പമ്പിംഗ് ആയിട്ടുള്ള ഒരു ഫാരൻസ് ആണ് പ്രസൻ്റ് ആയിട്ട്. അതായത് പമ്പിങ് ചെയ്ത ബ്ലഡിനെ അവർക്ക് പമ്പ് ചെയ്ത് അകത്തോട്ട് എടുക്കാൻ പറ്റും, വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫാരൻസ് ആണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്, അതായത് മസ്കുലാർ പമ്പിങ് ഫാരൻസ്. പിന്നെ ഉള്ളൊരു
അവരുടെ ഒരു ബോഡി ഓർഗൻ എന്ന് പറയുന്നത്. ദ ഈസോഫാഗസ് ഓപ്പൺസ് ഇൻ എ ലാർജ് തിൻ വാൾഡ് ക്രോപ്പ് വിച്ച് ഈസ് ഗ്രേറ്റ്ലി എക്സ്പാൻഡഡ് ബൈ 11 പേസ് ഓഫ് സീക്ക. അപ്പോൾ ഈ ഒരു സീക്ക എന്ന് പറയുന്ന 11 പേസ് ഓഫ് സീക്ക അവരുടെ ക്രോപ്പിൽ ഒരു തിൻ വാൾഡായിട്ടൊരു ക്രോപ്പ് സ്ട്രക്ചർ ഉണ്ട്. അതായത് ഈസോഫാഗസ് ഫാരിൻസ് വഴി ഈ ബ്ലഡ് ഈസോഫാഗസ് വഴി എവിടെ എത്തുന്നു, ക്രോപ്പിലാണ് എത്തുന്നത്. ഈ ക്രോപ്പിൽ നിന്ന് 11 പേസ് ഓഫ് സീക്കോസ് പ്രസൻ്റ് ആണ്. അപ്പം ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നിറഞ്ഞ് നിറഞ്ഞ് അതായത് അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ബ്ലഡിനെല്ലാം സ്റ്റോർ ചെയ്യുന്ന തന്നെ നമുക്ക് അവർക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓർഗനാണ് എന്ന് പറയുന്നത് ഈ ക്രോപ്പും പിന്നെ 11 പേസ് ഓഫ് സീക്ക എന്ന് പറയുന്നത്. ദ ബ്ലഡ് ഈസ് പമ്പ് ബൈ ദ ഫാരൻസ് ഇൻ ടു ദ ക്രോപ്പ്. അപ്പം ഈ ഫാരൻസ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ക്രോപ്പിലാണ്. ഈ ക്രോപ്പിൽ എന്തുകൊണ്ട് 11 പേസ് ഓഫ് സീക്ക ഉണ്ട്. ആൻഡ് വെൻ ദ ക്രോപ്പ് ഈസ് ഫുൾ ദ ഗ്രേറ്റ്ലി ഡിസ്റ്റൻറ്റ് ലീച്ച് ഡ്രോപ്പ് ഓഫ്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ക്രോപ്പ് ഫുള്ളാകുമ്പോൾ താനേ ലീച്ച് എന്ത് ചെയ്യും, ഹോസ്റ്റിൽ നിന്നും ഡ്രോപ്പ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് വിത്ത് എ ഫുള്ളി ലോഡഡ് കപ്പ് ദ പാരസൈറ്റ് കാൻ സർവൈവ് വിതൗട്ട് ഫീഡിംഗ് ഫോർ സെവറൽ. അപ്പോൾ ഞാൻ പറഞ്ഞു സെവറൽ ഡേയ്സ് അവർക്ക് ഈ എന്താ പറ്റും, ഈ ഫുള്ളി ലോഡഡായിട്ട് ക്രോപ്പ് കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ആൻഡ് ഡൈജഷൻ ഈസ് അൺയൂഷ്വൽ ഇൻ ദ ഇറ്റ് ഈസ് ചീഫ്ലി ക്യാരഡ് ബൈ ദ സിംബിയോട്ടിക് ഗട്ട് ബാക്ടീരിയ. ഇനി അടുത്ത് പറയുന്നത് അവരുടെ ഡൈജഷനാണ്. സീഡോമോണസ് ഹിർഡിനസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് അവരുടെ, ഒരു സിംബയോട്ടിക് ഗട്ട് ബാക്ടീരിയയാണ് അവരുടെ ഈ ഡൈജഷൻ നടക്കുന്നത്. അത് മാത്രമല്ല ഇതെന്താണ് ചെയ്യുന്നത്, ഹൈ മോളിക്കുലർ വെയിറ്റുള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല അനദർ പ്രസ്യൂംഡ് റോൾ ഓഫ് ദ സിംബയോട്ടിക് ബാക്ടീരിയ ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് ഡെഫിഷ്യൻറ്റ് വൈറ്റമിൻസ് ഫോർ ദ ലീച്ച്. അപ്പോൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിനും ലീച്ചിന് കൊടുക്കുന്നത് ഈ ബാക്ടീരിയയാണ്. എന്താണ് ബാക്ടീരിയയുടെ പേര്, സീഡോമോണസ് ഹിർഡിനസ്. എക്സ്ക്രീഷൻസ് ഒക്കോഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഡ് സെഗ്മെൻറ്റിലെ അറേഞ്ച്ഡ് നെഫ്രിഡി ആണ് അവിടെ എക്സ്ക്രീഷൻ ഓർഗൻ. ആൻഡ് ദ പ്രിൻസിപ്പൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് അമോണിയ വിച്ച് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ലീച്ചസ് ബോഡി ഫ്ലൂയിഡ് ബൈ ദ നെഫ്രിഡിയൽ ട്യൂബ്. അപ്പോൾ അവിടെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന അമോണിയയാണ്. അവരുടെ ഓർഗൻ എന്ന് പറയുന്നത് പേഡായിട്ടുള്ള നെഫ്രിഡിയാണ്. മാത്രമല്ല നെഫ്രിഡിയാണ് ഓർഗൻ, അതിൽ നിന്ന് നെഫ്രിയൽ ട്യൂബ് വഴിയാണ് അമോണിയ പുറത്തേക്ക് പോകുന്നത്. ദെൻ ഹിർഡിനറി ഹെർമാഫ്രോഡൈറ്റ് ആണ്. എർത്ത് വോമിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. കൊക്കൂൺ സ്റ്റേജാണ് അവർക്കുള്ളത്, കൊക്കൂൺ സ്റ്റേജാണ്. പിന്നെ ആൽബുമിൻ സെക്രീറ്റഡ് ആയിട്ടുള്ള കൊക്കൂൺ സ്റ്റേജാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഗിർഡിലുണ്ട്. ഗിർഡിൻ്റെ അകത്താണ് ഈ ഒരു മീറ്റിംഗ് ആയിട്ടുള്ള എഗ്ഗും ഓവും മീറ്റൊക്കെ ചെയ്യുന്നതും പിന്നെ കൊക്കൂൺ ആയിട്ട് ഫോം ചെയ്യുന്നത്. ആ കൊക്കൂണിൽ നിന്നും സോയിലേക്ക് അത് റിലീസ് ചെയ്യും. കൊക്കൂൺ സോയിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് പൊട്ടി എന്ത് ചെയ്യുന്നത്, ഹാച്ച് ചെയ്തിട്ട് ലീച്ചസ് ജുവനൈലായിട്ടുള്ള ലീച്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലൈക്ക് എർത്ത് വോംസിൻ്റെ അതേ ഒരു കേസ് തന്നെയാണ് ഹിർഡിനേറിയയ്ക്കും ഉള്ളത്. അവരും ഹെർമാഫ്രോഡൈറ്റ് ആണ്. കൊക്കൂൺ തന്നെയാണ് അവരുടെയും ഒരു എഗ്ഗ് ഹാച്ചിങ് ആയിട്ടുള്ള ഒരു എഗ്ഗ് എന്ന് പറയുന്നത് കൊക്കൂൺ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഹിർഡിനേറിയയും ഹിർഡിനേറിയയുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷനും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷനാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൻ്റെ ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്താണ് തന്നത്. അതിന് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനകത്തൊന്നുമില്ല, ഈ സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് പോയിൻറ്റ്സ് ഒന്നും ഇടാനില്ല, അതുകൊണ്ട് എല്ലാം തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചുരുക്കി ഈ ഒരു ടോപ്പിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലം എടുക്കണം. അപ്പം ആർത്രോപോഡയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പീനീസ് ആണ്. അപ്പോൾ പീനീസ് നമുക്കൊരു ചലഞ്ചിങ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പീനീസ് എല്ലാവർക്കും ഒരു ടഫായിട്ട് തോന്നും, കാരണം അത് എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഒരു പേടിയേ ഉണ്ട്, മറന്നു പോകും, തിരിഞ്ഞു പോകും, അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് പീനീസ് സിമ്പിൾ നോട്ടായിട്ട് സിമ്പിളായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻസും എല്ലാം നോക്കി വരയ്ക്കാനും എല്ലാം പീനീസ് നമുക്ക് അടുത്ത വീഡിയോസിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലൊരു പഠിക്കുക. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. സീ സൂൺ.